വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പട്ട ഉണ്ടാക്കൽ. എല്ലാവരും വീട്ടിൽ ഇരിക്കായിരിക്കും, കാറ്റൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് കഴിയുമ്പോൾ പട്ടമൊക്കെ പറപ്പിക്കാം. അപ്പം ഞങ്ങൾ പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പട്ടം ഉണ്ടാക്കാനായിട്ട് ചൈനീസ് പേപ്പറാണ് വാങ്ങിച്ചിരിക്കുന്നത്. മഞ്ഞ മേടിച്ചിട്ടുണ്ട്, ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്, അതിന് സെല്ലോ ടേപ്പ്, രണ്ട് നൂല്, പിന്നെ ഈർക്കൽ, കത്രിക, ഇത്രയും സാധനമാണ് ആവശ്യമായിട്ട് വേണ്ടത്. ഈർക്കൽ നമ്മൾ ഒരേ അളവിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് അത് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം പട്ടം. അപ്പോൾ അതൊന്നിച്ച് വെച്ചിട്ട് ചേട്ടൻ നടുക്ക് നൂല് വെച്ച് കെട്ടുന്നുണ്ട്. ഇതൊരു ഇങ്ങനൊരു ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നൂല് വെച്ച് നടുക്ക് നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പേപ്പർ എടുത്ത്, മഞ്ഞ പേപ്പറാണ് എടുത്തത്, യെല്ലോ കളറ്, അത് സ്ക്വയർ ഷേപ്പിൽ കെട്ടിക്കുന്നുണ്ട്. അത് വെട്ടിയെടുത്തിട്ട് നേരത്തെ കെട്ടി വെച്ചിരിക്കുന്ന ഈർക്കൽ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം എല്ലാ ഭാഗവും. അങ്ങനെതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ എല്ലാ സൈഡും മടക്കി മടക്കി കൊടുക്കുന്നുണ്ട് ചേട്ടൻ. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് തളയും. ഇതേപോലെ ആയി വരും വെട്ടി കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ പട്ടത്തിൻ്റെ തല റെഡിയായിട്ടുണ്ട്. ഇനി വാല് വേണം. വാലിന് വേണ്ടിയിട്ട് ഓറഞ്ചും മഞ്ഞയും പേപ്പറും ചെറുതായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സാണ് ചെയ്യുന്നത്. ഇതേപോലെ വെട്ടിയെടുത്ത് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നേരിടാതെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഓറഞ്ചിൻ്റെ അകത്ത് മഞ്ഞ വെച്ചിട്ട് ഇതേപോലെ സെലോട്ടേക്ക് വെച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിലുണ്ടാക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ വാല് റെഡിയായി. വാല് എന്നിട്ട് പട്ടത്തിൻ്റെ മേലിൽ ഒട്ടിച്ചു കൊടുക്കുക സെലോ ടേപ്പ് വെച്ചിട്ട്. ദേ ഇതാണ് പട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. അല്ല, വാലിച്ചിരി നീളം കൂടുതലാണ്, പക്ഷെ നല്ല ഭംഗിയാണ്. അല്ല, മഞ്ഞയിൽ ഓറഞ്ചും മഞ്ഞയോട് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടം പറത്താൻ പോയി. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ കാറ്റിങ്ങനെ വരും കുറയും അങ്ങനെയായിരുന്നു. ഇങ്ങനെ പട്ടം ഞങ്ങൾ നന്നായിട്ട് പറത്തി. ഞങ്ങളുടെ പട്ടം ഇതേപോലെ നിങ്ങളും ഈ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പട്ടമൊക്കെ പറത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ വരെ. ബൈ ബൈ.